ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെരുന്നാളിന് ഞാനുണ്ടാക്കിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. നമ്മുടെ ക്യാരറ്റ് സേമിയ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ഒരുപാട് ദിവസമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആ ബ്ലാക്ക് കളർ കാണുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സേമിയ, ക്യാരറ്റ് സേമിയ, അതുപോലെ റാഗി സേമിയ, ബീറ്റ്റൂട്ട് സേമിയ ഒക്കെ അപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. ഇത് ക്യാരറ്റ് സേമിയയാണ്. ഇതിങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ 2 കപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ്. അപ്പോൾ അത് ആ നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കുകയൊന്നും വേണ്ട, അതുപോലെ കരിഞ്ഞു പോവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഇത് ഉരുളിയാണ്, അപ്പം നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ആ ചൂടുള്ള നെയ്യ് എല്ലായിടത്തൊന്ന് എത്തണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് സേമിയ വറക്കുമല്ലോ, വറക്കാത്ത സേമിയ വാങ്ങിയാലേ, അതുപോലെ തന്നെ വറുത്തെടുക്കുക. ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ 2 മിനിറ്റൊക്കെ വറുത്താൽ മതി. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. 2 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2ാം പാലാണ് കേട്ടോ, 1ാം പാലല്ല. 6 കപ്പ് 1ാം പാലൊഴിച്ച് സോറി 2ാം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് സേമിയയ്ക്ക് 6 കപ്പ് 2ാം പാല്. 1ാം പാല് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചത്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂണ്. അല്ലെങ്കിൽ നമുക്ക് 2-3 ഏലക്കായ വെറുതെ അങ്ങ് കുത്തിയിട്ടാലും മതി. ഇപ്പം നമ്മുടെ സേമിയൊക്കെ ഏകദേശം ഉണ്ടോ, നന്നായിട്ട് തിളച്ച് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. സേമിയയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് തിളച്ചാൽ തന്നെ സേമിയ വേവും, ഒരുപാട് സമയമൊന്നും കിടക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു മെഷർമെൻറ്റ് കപ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ 1/4 കപ്പാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അളവുകളൊക്കെ വെച്ച് 1/4 കപ്പാണെങ്കിൽ കറക്റ്റാണ് കേട്ടോ. വീണ്ടും തിളച്ച് വരുമ്പോൾ നമ്മൾ 1 കപ്പ് 1ാം പാല് ഒഴിച്ചു കൊടുത്തു. ഞാൻ 1 ഫുൾ തേങ്ങയാണ് കേട്ടോ എടുത്തത്, ഒരു വലിയ തേങ്ങ, അത്രയേ ഉള്ളൂ. 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു, കാരണം 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം അങ്ങനെ വെച്ച് ഫ്ലെയിം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഇനി ഇന്ന് അടച്ച് വെക്കുക, അപ്പോൾ അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കുറച്ച് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി പായസം റെഡിയായി. നമ്മൾ സാധാ സേമിയ പായസത്തിനേക്കാളും ടേസ്റ്റിയാണ്, മാത്രമല്ല ഒരു വെറൈറ്റിയാണ്. നമ്മൾ ക്യാരറ്റ് സേമിയ വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പായസം അങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. ഞാനും ഒരു 2ാമത്തെ 3ാമത്തെയൊക്കെ തവണയാണ് ഇപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയത് മാത്രമാണ് ഞാനും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ അങ്ങ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കാരണം കളർ നല്ലൊരു കളറും കൂടിയും കിട്ടുമല്ലോ. ഉണ്ടാക്കിയെടുക്കാൻ 5 മിനിറ്റ് മതി. ഞാൻ പായസം ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്തതാണ്. നല്ല കിഡ്ലൻ പായസം തന്നെയാണ്, സാധാരണ സേമിയയുടെ അത്ര ഒരു വണ്ണം ഒന്നും ഉണ്ടാവില്ല, തീരെ നേർത്തൊരു തരം സേമിയയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്.